நம்மள் தேடி எடுக்கும் லட்சம் லட்சம் பின்னாலே KSDF சிந்தாபாத் KSDF சிந்தாபாத் KSDF சிந்தாபாத் ஒரு சிரி இரு சிரி பம்பர் சிரியுடைய ஃப்ளோரில் KSDF-ன்ற கொடி பாரி பறக்குகையோட சுஹத்துக்களே KSDF சிந்தாபாத் லட்சம் லட்சம் பின்னாலே ஓரோ திவசம் செல்லும் தோறும் எந்தெங்கிலும் மாற்றம் உண்டாகுன்னு நம்மளൊക്കെ விசாரிக்கുന്നല്ലേ இது ஒரு மாற்றம் இல்லல்லோ இதெந்து பற்றி ഞാൻ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങി അതിനിപ്പോ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ അടുത്ത ഇലക്ഷൻ വേണ്ടിട്ട് ഞാൻ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക KSDF എന്നാണ് നമ്മുടെ പാർട്ടിയുടെ പേര് അതിന്റെ മലയാളം എന്ന് പറഞ്ഞേ കാർത്തിക് സൂര്യ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഡെമോക്രസി ഉണ്ട് തൽക്കാലം നമ്മളിപ്പോ ചെല്ലമംഗലത്ത് മാത്രമേ ഉള്ളൂ ഞാനാണ് എന്റെ നേതാവ് നമുക്കിത് കേരളം മൊത്തം വ്യാപിപ്പിക്കണം അപ്പൊ അതിന് നിങ്ങളെ മൂന്നുപേരെ ഹെൽപ്പ് വേണം ഇക്കെയാണ് ഞാൻ കോട്ടയത്തിന്റെ പ്രതിനിധിയായിട്ട് കാണുന്നത് നമ്മുടെ പാർട്ടി ഫണ്ടാണ് ഇരിക്കുന്നത് ആ ഫണ്ടേ തൊട്ട് കളിക്കല്ല അതിനർഹതപ്പെട്ട ഒരു വേറെ പുറത്തു വെപ്പുണ്ട് അത് മുട്ടേരി ഈ രണ്ടുപേരെ ശരിക്കും നമ്മുടെ നീ അത് ഇവിടെ ആണോ ചേച്ചിയാണ് തിരുവനന്തപുരത്തിന് വേണ്ടി ഞാൻ വെച്ചേക്കുന്നത് അണ്ണൻ ഏത് ജില്ലയാണ് അണ്ണൻ പറയണ ജില്ല ഞാൻ അണ്ണനെ ആയിരും ഇപ്പൊ കോട്ടയം എന്നെ ഏൽപ്പിച്ചു ഒരു കാര്യം ചെയ്യും സാബു ആലപ്പുഴ ഭാഗം ആലപ്പുഴ സാബുവിനെ അപ്പൊ ഈ നാല് ജില്ല വെച്ച് നമ്മൾ ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് നിന്നെ മുഖ്യമന്ത്രിയാക്കണം അതെ ഞാൻ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം നിനക്ക് ഗുണം ചെയ്യുന്ന നെല്ലിക്ക തളവാട് പറ്റി അത് ചെയ്താ മതി ഒരെണ്ണം ഒഴിച്ചതിന്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല ഞാൻ പാട്ട് വരെ കണ്ടുപിടിച്ചായിരുന്നു നമ്മുടെ പാർട്ടിക്ക് വേണ്ടിട്ട് ഈ പൈസയെ ഇവിടെ വന്ന് മത്സരിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശാ അല്ല നിന്റെ പാർട്ടി ഫണ്ടിലേക്കും ഒഴിവാക്കി പാട്ടിന്ന് കുക്കു കുക്കു സാബു മഞ്ജു പടവെട്ടി കുക്കു കുക്കു കുണ്ടില് ആര് നശിപ്പിക്കും കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഫ്ലോറില് ഒരു പൊളിറ്റിക്സും വേണ്ട വേണ്ടല്ലേ കോമഡി മാത്രം മതി KSDF KSDF ചേച്ചിക്ക് തിരുവനന്തപുരം പറ്റിയ ജില്ലയാണ് കേട്ടോ എന്റെ ചെവി കേരളത്തിലെ ജനകോടികൾക്ക് അപ്പോൾ KSDF സ്പോൺസർ ചെയ്യുന്ന ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരിയിലേക്ക് സ്വാഗതം നമ്മുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഭാവിയിലെ ഒരു പ്രധാനമന്ത്രിയുടെ ആവാസത്തിലുള്ള സാബു അണ്ണൻ കി തിരുവനന്തപുരത്ത് നിന്നും മത്സരാർത്ഥിയായി നിൽക്കുന്ന മഞ്ജു ചേച്ചി കോട്ടയത്തിന്റെ പൊന്നോമന പുത്രൻ പൊട്ടിച്ചികൾക്ക് വേണ്ടി ചിരിക്കാനായി കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം നസീർ സംക്രാന്തിക്ക് ഇനി എങ്കിലും എന്റെ പാർട്ടി ചേരണം നിങ്ങൾ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരട്ടെ അണ്ണ കൊണ്ടുവരൂ ലക്ഷം ലക്ഷം പിന്നാലെ എന്റെ ഇത് ഇത് നമ്മുടെ പാർട്ടി ഫണ്ടാണ് സമ്മതിക്കില്ലേ കൊടി ഇവിടെ ഇവിടെ തന്നെ വെക്കും ഇത് നമ്മുടെ പാർട്ടി കൊടിയാണ് ലക്ഷം ലക്ഷം പിന്നാലെ കണ്ടസ്റ്റന്റെ വായോ പാർട്ടി ഫണ്ടിന്നായിരിക്കും പൈസ കിട്ടുന്നത് ഇവനെ എങ്ങനെ ശരിയാക്കാൻ പറ്റും തല്ലി ശരിയാക്കാൻ പറ്റൂ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല എന്നെ കളഞ്ഞിട്ട് പോരുത് പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട പക്ഷെ എനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ ബമ്പർ അമ്മയും മോനുവാണി നിൽക്കുന്നത് അല്ലേ എടാ രണ്ടു പ്രാവശ്യം ബമ്പർ അടിച്ച് എന്നിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് പൈസ വാരാണ് ഇവിടെ നിന്ന് പോകുമ്പോ നിങ്ങൾ ഒരു കാറും വീടും ഒക്കെ സെറ്റ് ആക്കിയിട്ടല്ലേ പോകുന്നില്ലല്ലോ ഒരു തെറ്റൂല തീർച്ചയായിട്ടും പോണം നല്ല പെർഫോമൻസ് ആണ് നിങ്ങളെ പോയി പൊളിച്ചിട്ട് വായോ ഇത് ശരിയാവത്തില്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം അല്ല ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാന്ന് ഇതിപ്പം ഞങ്ങളെക്കാട്ടിലും വരുമാനമല്ലോ നിങ്ങൾക്ക് പക്ഷേ കാര്യമുണ്ട് അതായത് ഇവരെ രണ്ടുപേരുടെയും ആ കോൺഫിഡൻസ് അതായത് ഇവര് 5 രൂപയെങ്കിലും കൊണ്ടുപോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവർക്കുണ്ട് അതിനൊരു കൈയിട്ട് അതെ അതാണല്ലോ അവര് വീണ്ടും വീണ്ടും വരുന്നത് 200 പേജിന്റെ ബുക്ക് നിറയെ സ്കിറ്റ് എഴുതി വെച്ചുണ്ടോ വന്നു അതെല്ലാം തീർത്തിട്ടേ പോകത്തുള്ളൂ ഇവിടെ മിക്കവാറും അവന്റെ പാർട്ടി ഫണ്ടിനെ നോക്കി വെച്ചിരിക്കുന്ന അലമാരെ തീരും നിയമങ്ങളൊന്നും പറയുന്നില്ല എല്ലാം അറിയാലോ അപ്പോ യുവർ ടൈം സ്റ്റാർട്സ് നൗ ഹണി വാട്സ് റോങ്
ഓക്കേ ഓക്കേ, ഞാൻ വിളിക്കാം. ഞാൻ റിലാക്സിന് വേണ്ടി ഒരു ഫിലിമിന് വന്നതാണ്. ഓക്കേ 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 ഓക്കേ. രാത്രി വിളിക്കുന്ന ടോള് സീനാക്കോതാ. ഇതാണ് തൊട്ടടുത്തായ സീറ്റ്. ഇതിന് മിണ്ടാണ്ടൊക്കെ കള്ളി അല്ല. ഞാനേ മറ്റേ ഇവിടെ കൂടരഞ്ഞി വരാ. കൂടരഞ്ഞി അവിടെ നാട്ടിൽ ചെറിയൊരു പോലീസ് കേസ് ഉള്ള എന്നെ കൊണ്ട് എന്റെ മാമന്റെ വീട്ടിലേക്ക് പറഞ്ഞേച്ചാ. മാമന്റെ വീട്ടിൽ വന്നപ്പോ മാമന്റെ വീട്ടിൽ ആരുമില്ല. അവൻ എന്നോട് പറയും ഒരു സിനിമക്ക് കയറിക്കാന്ന്. സിനിമകൾ ആദ്യമായിട്ടാണേ. താൻ എവിടുന്ന് വേണമെങ്കിലും വന്നോ, ഞാൻ ഈ പടം ഒന്ന് കണ്ടോട്ടെ. സിനിമ തുടങ്ങി ശരി. മോലാൽ വന്നോ? ഇടോ, മോലാലിന്റെ പടം ഒന്നല്ലത്, കോഞ്ചറേൻ. കുഞ്ചാക്കോബോന്റെ സിനിമ അച്ചങ്ങായിമാരെന്ത് പറ്റിക്കലാണ്? കുഞ്ചാക്കോബോന്റെ സിനിമ തിട്ടത്. കുഞ്ചാക്കോബോന്റെ പടമല്ല, ഹൊറർ പടം അത്. ഹൊറർ സിനിമയാണ് സിനിമ. മാറിപ്പോയല്ലോ ഞാൻ കേറെ. നിങ്ങൾക്ക് പടം വേണോ? ഡോ, ഞങ്ങളെ പമ്പിലുണ്ടായതാ. താനി പടം ഒന്ന് കാണാൻ സംബന്ധിച്ച് എന്ത് ഒരു കൾച്ചറൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കളി കളിക്കുന്നത്. നിങ്ങളെ കാലിൽ കുയിന്നൊക്കെ ഉണ്ടല്ലേ. അതിന്റെ ഞാൻ കണ്ടേ. അത് നിന്റെ കാലിലുണ്ട്. കാട്ടപ്പെട്ട് ഓർത്തിയാ മതി. പോവേ കേട്ടോ. ഡോ, താനൊന്ന് പതുക്കെ പറ. കണ്ടോളി വേദനിക്കുന്നു. ജീവനെയാണ്. എടാ ചങ്ങായി, അതിന്റെ ഒച്ച ഒന്ന് കുറച്ചോടോ. ഈ ഏത്തക്ക് ചെവിക്ക് വേദനയാണ്. ഇതിന്റെ ഒച്ച ഒന്ന് കുറച്ചുകൊടുക്ക്. അല്ല, ഭയം വേണോ? താനത് പടം കാണട്ടെടോ. അത് ശരിയാണ്. ഞാൻ തുറങ്ങുന്ന ഉറങ്ങില്ലേ ഈ സിനിമ കണ്ടേ. എടോ, ഇത് VIP സീറ്റാണ്. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണാം. നമുക്ക് ഒരുമിച്ച് കയറുന്നാലോ? അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഓ അല്ല, അങ്ങനെയല്ല. ഞാൻ എന്താ അറിയോ, നമുക്ക് പൈസ ഷെയർ ആക്കിയിട്ട് ഒരു സീറ്റിൽ ഒന്നിച്ചും കിടന്ന് ഞാൻ സിനിമ പേടിയല്ല. എന്തായാലും ഇങ്ങനെ ഒന്നിച്ച്. താനൊരു പാവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചത്. പാവാണ് ചേ, ഞാൻ പാവാണ്. നിങ്ങള് ചക്കണ്ടല്ലേ, നമുക്ക് ഞങ്ങളെ പറമ്പിലുണ്ടായ ചക്കയാണത്. ഭയങ്കര കോമഡി നമ്മുടെ നാട്ടിലൊക്കെ. ചക്കേ, നിങ്ങളിത് ഇങ്ങനെ കണ്ടുകൊടുക്കുന്നേ. എന്താ പറഞ്ഞേ? ഒരെന്തപ്പോ തമാശ? എന്താ പറഞ്ഞേ? ശരി, അതൊന്നും അറിയാതെയാണോ താൻ ചിരിച്ചത്? അല്ല, നിങ്ങൾ ചിരിക്കുന്നതാണോ ചിരി? ഒരു നല്ല കോമഡി ഉണ്ട് നിങ്ങളെ ചിരി. കാണണം. എടോ, അതിലെ നല്ല സസ്പെൻസ് സീന വരുന്നു. താൻ അത് കാണ്. എന്തിനാ മുത്ത പേടിക്കണേ? ഞാൻ പേടിക്കണേ എന്തിനാ? സിനിമ കണ്ടാ പോരെ. പടം കാണാൻ സാധനം സമ്മതിച്ചോ? എനിക്ക് വേറെ എവിടെയെങ്കിലും പടത്തിന് പോവായിരുന്നില്ലേ. നിങ്ങൾ എന്ത് പെണ്ണുങ്ങളെ ഒരു സിനിമക്ക് വന്നിട്ട് ഇങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കുക? അത് ശരി, ദിവസം സിനിമ കാണണ്ടേ മനുഷ്യന്മാർക്ക്? നിങ്ങളത് അത് തീർന്നോയി? എടാ ചങ്ങായത് ഒന്നുകൂടെ പറഞ്ഞോ, ഞാൻ കണ്ടില്ലത്. അത് ശരി. ഒന്ന് തിരിഞ്ഞു പോയിക്കേ. നീ നേരെ അങ്ങോട്ടാ പോയതല്ലേ? അത് കത്തിയില്ല, കത്തിയില്ല. ആദ്യം കുറെ എഴച്ചിലുണ്ടായിരുന്നു. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച കോമഡി ഇതെല്ലാം അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ചില ഭാഗങ്ങളിൽ കോമഡി ഇല്ല എന്നല്ല, ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടിൽ ഒതുങ്ങിപ്പോയത്. അല്ല, എപ്പോഴും മൂന്ന് കൊണ്ടുപോയാലും അല്ലേ, അതൊരിതല്ലേ. നിങ്ങൾക്ക് കണക്കുകൂട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും, നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് കൗണ്ടർ അടിക്കുന്നതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം കൊള്ളാം, നീ അശ്വിൻ നല്ലപോലെ പെർഫോം ചെയ്തു. അശ്വിൻ ചെയ്തു, അമ്മ കുറച്ച് ഡള്ളായിരുന്നു. തിയേറ്ററല്ലേ, AC ഒക്കെ തണുപ്പൊക്കെ ആവുമ്പോൾ ഡള്ളായി പോകും.
പിന്നെ കാണാൻ വന്ന സിനിമയും അതെ കോഞ്ചുറിങ് ആയിരുന്നു. അന്തർജന എന്താണ് അശ്വിൻ, നീ ഒരു ഉഗ്ര ആർട്ടിസ്റ്റാണ്. എന്റെ അമ്മ നിന്റെ വലിയ ഫാനാ. ഈ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് ലാഗിങ് ഉണ്ടായിരുന്നു, ക്ലൈമാക്സിൽ പിടിവിട്ട് പോയിട്ടോ. രാമ രാമ വരലേ വരലേ എന്ന് പറ, വരലേ വരലേ എന്ന് പറ, ചില സ്കിറ്റുകൾ അങ്ങനെയാണ് വരുന്നത്. ആദ്യം ഭയങ്കര ബോറടി ആയിരിക്കും, ക്ലൈമാക്സ് കൊണ്ടുവന്ന് ഇതാക്കും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, കാരണം ആദ്യമേ ചിരിച്ച് ക്ലൈമാക്സ് ട്രാജഡി ആവുന്നവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ആൾക്കാർ ബുദ്ധിപൂർവം ക്ലൈമാക്സ് പഞ്ചിൽ കൊണ്ടുവരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, നിങ്ങള് ബുദ്ധിപൂർവം കളിച്ചതല്ല, നിങ്ങളുടെ കയ്യിന്ന് പോയതാണെന്നുള്ളത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മനസ്സിലായി. അപ്പൊ സാറേ ഇല്ല, എന്തായാലും 15,000 കിട്ടിയില്ലേ? അപ്പൊ അത് അവൻ കൊടുക്കാല്ലേ? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, വിഷമമില്ല. വിഷമം അവർക്കോ? ഇതെന്താ മഞ്ജു ഇങ്ങനെയൊക്കെ പറയുന്നേ? അവര് കോഴിക്കോട് പൈസ പലിശക്ക് കൊടുത്തു തുടങ്ങി. എനിക്ക് ഒരു കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രോഗ്രാമിന്റെ ആ ഏറ്റവും വലിയൊരു നന്മയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളെപ്പോലുള്ള പ്രായമായ ആളുകൾക്ക് അവസരങ്ങൾ വളരെ പരിമിതമായി മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷെ ഈ ഒരു ഫ്ലോർ അങ്ങനെ ഇല്ലാതെ എല്ലാവർക്കും കടന്നു വരാം, അത് വലിയൊരു ഞാൻ നന്ദി അറിയിക്കുകയാണ് ഞാൻ. അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇതിൽ പ്രായപരിധി ഇല്ലല്ലോ, ചെറിയ കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും വന്ന് മത്സരിക്കാവുന്ന ഒരു വേദിയാണ്. ഓക്കെ, അപ്പോൾ താങ്കൾ കൊടുത്തോളൂ. ആയിക്കോട്ടെ. ഇവിടുന്ന് പോവാൻ നേരത്തെ എന്റെ പാർട്ടി ഫണ്ടിലൊന്നും തരൂലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈക്കൂലി കൊടുത്താണ് ഇക്കെ കൊണ്ട് പൈസ തരാതിരുന്നത്. അതിപ്പോഴും തരൂലല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല, നമ്മുടെ പാർട്ടി സ്ട്രോങ് ആയി പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പോയിട്ടോ. ഓൾ ദി ബെസ്റ്റ്. ലക്ഷം ലക്ഷം പിന്നാലെ. ഹലോ, നമസ്കാരം. ജില്ലയിലേക്ക് നിങ്ങളെ ഞാൻ എടുക്കാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹം, കാരണം നിങ്ങളെപ്പോഴുള്ള യൂത്തന്മാരാണ് നമുക്ക് വേണ്ടത്. രാഷ്ട്രീയത്തിലോട്ട് വന്നല്ല, ഞങ്ങളുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതാ. പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോഴത്തേക്കും നിങ്ങളെപ്പോലുള്ള യൂത്തിനെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ നേതാക്കന്മാരാണ് അവിടെ ഇരിക്കുന്നത്, അറിയാവോ? ആ അതെ, 25% കമ്മീഷൻ പാർട്ടി ഫണ്ടിലോട്ട് ഇടുകയാണെങ്കിൽ നിനക്ക് ബമ്പർ. പാർട്ടി ഓഫീസ് തന്നെ പണിഞ്ഞിരുന്നു ഞങ്ങള്. അടി 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 മേളിൽ. ആ നമസ്കാരം. നമസ്കാരം. എവിടുന്നാണ്? എന്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് തെക്കാട് സമന്വയ നഗർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഫുൾ ഡീറ്റെയിൽസ് അഡ്രസ്സ് പറഞ്ഞോ. വീണ്ടും വീണ്ടും ചോദിക്കണ്ടല്ലോ. നിങ്ങള്? ഞാൻ തിരുവനന്തപുരം ആര്യനാടന്ന് വരുന്നു. പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ശ്യാം രാജ്. എന്റെ പേര് സാനു ജോസ്. എന്ത് ചെയ്യുന്നു? ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് CW 1799 ആണ് ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ടിറ്റോ വിൽസൺ നായകനായ 144 square feet എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഞാനൊരു സ്പോർട്സ് വെയർ ബ്രാൻഡിന്റെ ബ്രാൻഡിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് വിംഗിൽ വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ നിയമങ്ങളൊക്കെ അറിയാവല്ലോ അല്ലേ? അറിയാം. അല്ല, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളോടല്ല, ഞാൻ എനിക്ക് ഓഡിയൻസിനോടാണ് പറയാനുള്ളത്. അതായത് എനിക്കും ഇക്കയ്ക്കും സാബുവിനും അതുപോലെ തന്നെ കാർത്തിക്കും ഒക്കെ ഒരുപാട് പേര് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് കയറുന്നൊരു സംശയം ചോദിക്കുന്നു. അത് എപ്പിസോഡ് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാ എപ്പിസോഡിലും 2-3 പ്രാവശ്യം ആയിട്ട് ഇതിൽ എങ്ങനെ വരാം, അതിൻ്റെ വാട്സപ്പ് നമ്പർ അടക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ചു ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും തിരക്കി നിൽക്കുമ്പം ഈ നമ്പർ നമുക്ക് കാണാതെ അറിയാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എപ്പിസോഡിനിടയ്ക്ക് വരുന്ന ഈ പരസ്യം വരുമ്പോൾ എഴുന്നേറ്റ് ഓടി അടുക്കളയിലോട്ട് പോകാതെ, അല്ലെങ്കിൽ ഓടി വേറെ എങ്ങോട്ടെങ്കിലും പോകാതെ, അവിടെ ഇരുന്ന് ഈ നമ്പർ കണ്ട് കുറിച്ചെടുത്ത് അതിലേക്ക് ദയവ് ചെയ്ത് അയക്കുക. താങ്ക് യു. ആ ഇനി തുറന്നോളൂ. വരിക മാത്രമല്ല, ഒന്ന് പ്രൈസ് അടിച്ചോണ്ട് പോകും. അതെ, ഒരാൾ ജിരിച്ചാൽ എത്ര കിട്ടും എന്നൊക്കെ അറിയാമല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ അറിയാമല്ലോ, അതും അറിയാമല്ലോ, ടൈമും അറിയാമല്ലോ. അപ്പൊ എന്നാ ഇനി സമയങ്ങളെ അത് നമുക്ക് നിങ്ങളുടെ എന്താ അംഗം ഒന്ന് കാണാം അല്ലേ. ഹലോ സാബുണ്ണ, നാളെ ഞാൻ പണിക്ക് വരുവരെയാണാ. അണ്ണ എന്നോട് കടന്നാ മറ്റേ ലാവണ്ടെന്നാ ചൊക്കിളി സജീവ് അണ്ണ, അവന്റെ ഭാര്യ പ്രസവിച്ചണ്ണ. ഓ അണ്ണ ഗ്രാൻഡ് ചെലവണ്ണ, സാധനമൊക്കെ ഞാൻ സെറ്റ് ചെറുക്കൻ വരും.
എത്ര നാളായി കണ്ടിട്ടളിയാ? സന്തോഷമളിയാ, സന്തോഷം. പിന്നെ അല്ല, അഞ്ചു വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ അച്ഛനായാലും ഞാൻ അച്ഛനായി. അളിയാ, നിന്റെ വലിയ മനസ്സ് അതാണല്ലോ ഇതിനൊക്കെ കാരണം. ചുമ്മാ ഇരി അളിയാ, അത് മനസ്സൊന്നും അല്ല. പിന്നെ എനിക്ക് നാണക്കേട്. ആരെങ്കിലും കേട്ടോ? അവളില്ല, ഞാൻ അവളെ വീട്ടിൽ പറഞ്ഞു. പറയാ, ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ കണ്ണൊക്കെ തിരുമ്മി എണീറ്റ് ചെന്നപ്പം കട്ടില് അവള് കുളിച്ചൊരുങ്ങി ഈറനെ കാണിഞ്ഞ ഒരു ഷിഫോൺ സാരിയെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ പൊന്നളിയ, പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, വലിച്ച് കാറിന്റെ അകത്തോട്ടിട്ട് എ സി അങ്ങ് ഓണാക്കി. പിന്നളിയാ, ആ ഗിയർ അങ്ങോട്ട് വലിച്ചു പിടിച്ച് ഒറ്റ വിടലായിരുന്നു മണ്ണാറ ശാലയിലോട്ട്. അവിടെ ചെന്നിട്ട് ഒരു ഉരുളി അങ്ങോട്ട് കമത്തി കൊച്ചുണ്ടായി. സ്വസ്ഥം, സമാധാനം, സന്തോഷമളിയാ. ഇവിടെ ഉണ്ടോ രണ്ടാവ്? ഒരു കാര്യമില്ല അളിയാ, ഞാൻ അതൊക്കെ വിടുക. അളിയാ, സാധനം നീ എടു, ഇങ്ങോട്ട് കണ്ട സാധനം. സാധനം എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം അളിയാ, സാധനം ഇച്ചിരി ലവാങ്കാണ്. നമ്മള് മിക്കവാറും ഇവിടെ കിടന്ന് അടിച്ചെഴഞ്ഞ് ഉരുണ്ട് പെരളാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്റെ പൊന്നളി, അതൊക്കെ നീ ഒരു സാധനം എടുത്തി അങ്ങോട്ട്. അളിയാ വെയിറ്റ് ചെയ്യ്, സാധനം ഇച്ചിരി അധികം ഉണ്ട്. രണ്ടു ദിവസം മിക്കവാറും ഇരുന്ന് അടിക്കേണ്ടി വരും. രണ്ടു ദിവസം? ആ എനിക്ക് വയ്യ. അളിയോ 15 കുപ്പൂസ്, ഒരു ഫുൾ ഷവായി, 4 ബീഫ് റോസ്റ്റ്. എനിക്ക് വയ്യ. കുപ്പി തീരുന്നത് വരെ ഇരുന്ന് വലിക്കണ്ടേ? വലിക്കണം. 4 പാക്കറ്റ് സിഗരറ്റ്. എനിക്ക് വയ്യ. സാനെ എടാ നീ അങ്ങോട്ട്. അളിയാ എടു എടു എടു, എടാ വരുന്നേ. അളിയാ സാൻഡേസർ അങ്ങോട്ട് മാച്ച് വൈ. കുപ്പി എടു, കുപ്പി എടാ ഇത്. ദേവി സാനോണല്ലിയാ. അളിയേ, രണ്ടു ദിവസത്തേക്കല്ലേ? ആ ഒരാഴ്ചത്തേക്ക് ആക്കായിരുന്നു. ഒരു കാര്യം ചെയ്, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാം. ഇന്ന് ഇവിടാണ് എന്റെ ലോകം, ഇതാണ് എന്റെ സ്വർഗം. തമ്പുരാനെ സ്വർഗം കാണിക്കാൻ കൊണ്ടുവന്നേക്കണ സാധനം കുടി തുടങ്ങിയിട്ട് 12 വർഷമായി. ഞാൻ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു ബ്രാൻഡ്. കോടീശ്വരനായ പൂടച്ചാമി ഭദ്ര മുതലാളിയുടെ ഒരേ ഒരു മകൻ. കിട്ടുമൂടാൻ പണം. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കൊച്ചുണ്ടായ പാവം കൊണ്ടുവന്നേക്കണ ആത്മാർത്ഥ സുഹൃത്തിന് കൊടുക്കാൻ. പെരുവിരലിന്റെ അത്രയുള്ള ഒരു മാട്ട കോട്ടർ. കുപ്പിയാണ് നിന്റെ പ്രശ്നം. അല്ലെ, ആ കുപ്പിയാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഒരു പരിഹാരം ഉണ്ട്. എന്റെ ഒരു 150 രൂപ ഉണ്ട്, 8:45 ഉള്ളു. ബീറേജ് അടക്കുന്നതിന് മുമ്പ് നമ്മൾ സാധനം എടുത്തോണ്ടാ. നീ ഷെയർട്ടാ എണി. 1st ആയിട്ട് നിന്റെ അച്ഛൻ പൂടച്ചാമ്പി തുറന്നു വെച്ചേക്കണടാ ബീറേജ്. ആദ്യം തിരിഞ്ഞു എനിക്ക്. നീ എന്തിനാണ് അത് ഞെക്കി? എന്തിനാണ് മനസ്സിലായില്ല. ആ ഒരുപാട് കഷ്ടപ്പെടുന്ന കിടന്ന്. ആര്? പയ്യൻ. ഏത് പയ്യൻ? മുണ്ടെടുത്ത മുണ്ടനാ? പാൻ്റിട്ട്. പാൻ്റ്. അത് പോട്ടെ, ഇതിൽ എന്തേലും ചിരിക്കാനുണ്ടായിരുന്നോ? നിങ്ങളുടെ എങ്ങനെയാ ചെയ്തപ്പോ ഗ്രൂമേഴ്സ് ഒക്കെ ചിരിച്ചായിരുന്നു, അതുകൊണ്ടാണ് അവര് ചിരിച്ചത്. അവർക്ക് സുഖമില്ലാത്ത കണ്ടില്ലെങ്കിലും ചിരിക്കും. അതൊക്കെ നല്ല പേരായിരുന്നു. പക്ഷെ അത് ആ ഈ ക്വാർട്ടർ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇത്രയും ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന വെച്ച് ക്വാർട്ടർ ആണെന്ന് പറയുന്ന സാധനമൊക്കെ കുറച്ചുകൂടെ ഒക്കെ കളിച്ചു കെട്ടി എടുക്കാം. ഒന്നാമത്തെ പ്രശ്നം, നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. പകുതിയും തെറ്റിപ്പോക്ക് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്കിറ്റ് തീരുന്നവരെ എല്ലാവർക്കും നാക്കൊടക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും നാക്കൊടക്കുന്നുണ്ടായിരുന്നു. മര്യാദക്ക് റിഹേഴ്സൽ ചെയ്യാത്തൊടുക്ക് മാത്രം ചെയ്തിരുന്നെങ്കിൽ പോയി. അതെ, കയ്യിന്ന് പോയെന്ന് പറഞ്ഞാൽ വളരെ ദയനീയവും പൈശാചികവുമായ രീതിയിൽ കയ്യിന്ന് പോയി. അല്ല, കടിച്ച പാമ്പ് തന്നെ വിഷയറൊക്കെ ഞാൻ 1000 കൂടി കൊടുത്തോട്ടെ. അപ്പൊ നീ തന്നെ വിഷയറൊക്കെ. തിരുവനന്തപുരം ഏരിയ ചിരിക്കും ഉറപ്പാണ്. നിങ്ങൾക്ക് ആ ഭാഷയുടെ ഇത് അറിഞ്ഞുകൂടാത്തുള്ള നിങ്ങൾക്ക് ഈ കോമഡി പിടിയുണ്ടായി. ₹5000 നിന്റെ അധ്വാനത്തിന്റെ ഫലം. ഓടി വാടാ.
എന്തോ ദൈവഭാഗ്യം കൊണ്ട് സ്ലൈമ വീണില്ല. എടേ അപ്പൊ ഇത് നിങ്ങൾ പാർട്ടി പൈസ കാണാനല്ലോ പാർട്ടി ഫണ്ടിലോട്ട് സംഭവം. ഇങ്ങനത്തെ യൂത്ത് അണികളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നീ പറയുന്നത് ഞാൻ വന്നോളാം. പരാജയങ്ങളാണ് വേണ്ടത്. നമ്മുടെ അണികൾ പരാജയം കരാവാൻ പാടില്ല. നിങ്ങൾ പോയി ജയിച്ചു പറഞ്ഞ അടുത്ത പ്രാവശ്യം ബമ്പർ അടിക്കണം നമുക്ക്. ഓക്കെ ലക്ഷം ലക്ഷം പിന്നാലെ ബമ്പർ ചിരി നമ്മുടെ പാർട്ടിക്ക് ചേച്ചി നേരത്തെ വന്നപ്പോ ഒരു ചിഹ്നം ഇല്ലായിരുന്നു. അപ്പൊ ചിഹ്നത്തിന്റെ അപ്രൂവൽ എടുത്തോണ്ടാണ് വന്നിരിക്കുന്നത്. ചിഹ്നം കിട്ടിയോ? നമ്മുടെ പാർട്ടിയുടെ ചിഹ്നമാണ് തൊപ്പി. തൊപ്പി ചിഹ്നത്തിന് ഇനി എല്ലാവരും വോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് തലയിൽ വെച്ച് തന്നതിന്റെ ഒരു ഉദ്ഘാടനം നടത്തണമെന്നുണ്ടോ? മൂന്ന് പേരും ഇങ്ങോട്ട് വരുമോ? ഞങ്ങളുടെ തലയിൽ വെച്ച് അതെ ഉദ്ഘാടനം ചെയ്യും. അതെ മടിച്ചു നിൽക്കാതെ വരൂക്കാ. ഇന്ത്യ ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണ്. കേരളത്തിൽ ഇലക്ഷൻ എന്നിട്ട് ഇന്ത്യ എങ്ങനെയാണ് ഭരിക്കുന്നത്? അല്ല അത് കേരളം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ത്യയെ പിടിക്കുമല്ലോ. ഇന്ത്യ പിടിക്കും. അതെ അതെ എന്തായാലും അവന്റെ ആഗ്രഹമല്ലേ. അതെ അതെ വായോ വായോ ഓടി വായോ മൂന്ന് പേര്. ആലപ്പുഴ ഞാൻ തന്നിരിക്കുന്നു. നമ്മുടെ നമ്മുടെ പാർട്ടി കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചേച്ചി ഞാൻ നമ്മുടെ പാർട്ടിക്ക് ഒരു ജയ് വിളിക്കാണ്ട് എനിക്ക് കെ എസ് ഡി എഫ് സിന്ദാബാദ്. കെ എസ് ഡി എഫ് സിന്ദാബാദ്. ജയിച്ച ചരിത്രം കേട്ടിട്ടില്ലല്ലോ. ജയിച്ച ചരിത്രം കേട്ടിട്ടില്ലല്ലോ. നമ്മൾ മത്സരിക്കാൻ പോണേല്ലോ. അപ്പൊ തോക്കൂല, ഉറപ്പാണ്. അപ്പൊ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ മറ്റൊരു എപ്പിസോഡിന്റെ അവസാനം ഇവിടെ എത്തിയിരിക്കുമ്പോൾ കെ എസ് ഡി എഫ് എന്ന പാർട്ടിയിലെ മെമ്പേഴ്സിന്റെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനായിരിക്കുന്നു. ആ വാക്ക് ഞാൻ പറഞ്ഞു. മെമ്പേഴ്സ് ഞങ്ങളെ നീ നേരത്തെ ജില്ലാ സെക്രട്ടറിമാരാക്കിയല്ലേ? അത് ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോഴല്ലേ. ഇവനെ ഇവൻ വാർഡ് ഇലക്ഷന് ജയിക്കുമ്പം സെക്രട്ടറിയേറ്റ് മുമ്പിച്ച് നിൽക്കുന്ന സത്യപ്രതിജ്ഞയാണോ എന്ന് ചോദിച്ചു. അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ചേരണം, ആൾക്കാരെ ചിരിപ്പിച്ച് ഞങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്നും 50,000 രൂപ വരെ കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ ഇനി നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള കോമഡി പെർഫോമൻസ് വീഡിയോയും അതോടൊപ്പം ബയോഡാറ്റയും ഉൾപ്പെടെ ഞങ്ങൾക്ക് അയച്ചു തരിക. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 2 പേരായോ പങ്കെടുക്കാം. പ്രായപരിധി ഇല്ല. നിങ്ങളുടെ പെർഫോമൻസ് വീഡിയോസ് വാട്സാപ്പിലും ഇമെയിലിലും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 6238641983. ഇമെയിൽ mmtvbumberchiri@gmail.com. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ മറ്റൊരു എപ്പിസോഡുകളിൽ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും ഒരു കിഡിലൻ അൽപൊളി കട്ടപ്പൊളി എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേക്ക? ഒന്നുമില്ല, ഇവന് ഇവന്റെ ഉദ്ദേശം എന്താ എനിക്ക് അറിയാമല്ലാതെ മറുപടി എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാതെ. ഔട്ട്. ലക്ഷ